രചന മനു തൃശൂർ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. മിക്സി ഓഫ് ചെയ്ത് അരപ്പ് ശരിയായോ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് മുറ്റത്തുനിന്ന് ആരോ വിളിച്ച്, ഇവിടെ ആരുമില്ലേ? ആ ശബ്ദം വീണ്ടും കേട്ടതും മനസ്സൊന്ന് പിടഞ്ഞു. നല്ല പരിചയമുള്ള ശബ്ദം. എന്നാലും ഞാൻ പറഞ്ഞു, ഏട്ടൻ ഇവിടെ ഇല്ല, പുറത്തു പോയേക്കുക. ആരാണ്? ഞാനടി, രവിയേട്ടൻ. ആ വാക്കിൽ കേട്ടതും എൻ്റെ കണ്ണുകൾ നീറി നിറഞ്ഞു വന്നു. അരപ്പ് അവിടെ തന്നെ ഇട്ട് ഞാൻ പുറത്തേക്ക് ഓടി. ഞാനൊരിക്കലും കരുതിയില്ല ഏട്ടാ, എന്നാലും എൻ്റെ ഏട്ടൻ പറയാമെന്ന് ശരിയായില്ല. ഏട്ടനൊന്ന് മൂളി, കയ്യിലിരുന്ന കവർ എനിക്ക് നേരെ നീട്ടി. പതിവില്ലാത്തൊരു പകപ്പായിരുന്നു ഏട്ടൻ്റെ കണ്ണുകളിൽ. നീയാകെ മാറിയില്ലോടി വലിയ പെണ്ണായി, ഞാൻ നിന്റെ മുമ്പിൽ ചെറുതായ പോലെ. അതും പറഞ്ഞ് ഏട്ടന് നെഞ്ചിൽ തടവി. ഏട്ടൻ വന്ന കാലം നിനക്കത് കയറിയിട്ട് ഞാൻ ചായ എടുക്കാം. ഒരു നിമിഷം ഞാൻ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമായിരുന്നു. അതുവരെ ഇല്ലാത്ത ഭാരം നെഞ്ചിൽ നിറഞ്ഞു. ഒടുവിൽ ഞാനിട്ട് കൊടുത്ത ചായ കുടിക്കുമ്പോൾ ഏട്ടനെൻ്റെ നിറഞ്ഞു വന്ന കണ്ണുകളിലേക്ക് നോക്കി സ്നേഹത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു. വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നേ, അനിയേട്ടനെ കൊണ്ട് ഇഷ്ടമുള്ളൊക്കെ വാങ്ങി വെക്കായിരുന്നു. സാരലടി, നീ വീട്ടിലുള്ളപ്പോൾ എൻ്റെ വശമാറ ഈ ചായ തന്നെ ധാരാളമായിരുന്നു. ഏട്ടനൊരു തമാശച്ചിരിയോടെ അത് പറഞ്ഞ് എന്നെ നോക്കുമ്പോഴാണ് അനിയേട്ടൻ ടൗണിൽ പോയി തിരികെ വന്ന്. ആഹാ, രവിയേട്ടൻ അപ്പം എത്തി. ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ അല്ലേ. എങ്ങനെ പോകുന്നു ജോലിക്കാരൊക്കെ? ഇവളെ കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ? ഏയ്, ഇവള് കാരണം എനിക്കൊരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല ഏട്ടാ. ഇവളെൻ്റെ ഭാഗ്യം തന്നെയാണ്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എൻ്റെ മനസ്സറിയുന്നൊരു കൂട്ട് കിട്ടുമെന്ന്. ഏട്ടൻ മെല്ലെ എഴുന്നേറ്റ് ഉമ്മറത്തേക്കും അവിടുന്ന് മുറ്റത്തേക്കും നടന്നു. കെട്ടിയൻ പുറകെ പോയപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് കയറി. ജോലിക്കിടയിൽ ഇടയ്ക്കിടെ ഞാൻ ഏട്ടൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ സ്നേഹത്തോടെ എന്നെ ചേർത്ത് പിടിച്ചു. ഒടുവിൽ ഉച്ചക്ക് എൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ടാണ് ഏട്ടൻ യാത്ര പറഞ്ഞിറങ്ങിയത്. പോയി കഴിഞ്ഞപ്പോൾ അതുവരെ ഇല്ലാത്ത ശൂന്യത മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞുകൊണ്ടിരുന്നു. അന്ന് രാത്രി കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അനിയേട്ട, എൻ്റെ ഏട്ടൻ ആദ്യമായിട്ടാണ് നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിൽ വരുന്നത്, ശരിയല്ലേ? അതെ, പുള്ളി ഞാൻ ശരിക്കും ഇപ്പോഴാണ് കാണുന്നത്. പെണ്ണ് കാണാൻ വന്നപ്പോഴും കല്യാണം ഉറപ്പിക്കാൻ വന്നപ്പോഴും കല്യാണത്തിനൊന്നും കാണാനങ്ങനെ പറ്റിയില്ല. ആ, അതെങ്ങനെയാണ്? പുള്ളി ആരെയും ചെന്ന് കാണുന്ന കൂട്ടത്തിലല്ലായിരുന്നല്ലോ. അതുകൊണ്ട് എന്നെ കാണാൻ ഇന്ന് വന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാനും നമുക്കങ്ങനെ ആരും വരാനില്ലല്ലോ. അപ്പോൾ രവിയേട്ടൻ വന്നതിൽ എനിക്കൊരുപാട് സന്തോഷം തോന്നി. നിനക്ക് രണ്ടു ദിവസം ഇവിടെ നിൽക്കാമെന്ന് പറയായിരുന്നു. ഏയ്, പുള്ളിക്കാരങ്ങനെ എവിടെയും കൂടില്ല, ആരോടും ഒരുപാട് സംസാരിക്കില്ല. സാഹചര്യത്തിനൊത്ത് ജീവിച്ച മനുഷ്യൻ, എൻ്റെ കല്യാണത്തിന് പോലും വെറുതെ ഇരുന്നിട്ടില്ല. ഒടുവിൽ എന്നെ യാത്രയാക്കുന്ന നേരത്ത് വന്ന് എനിക്ക് മുഖം പോലും തരാതെ പോയി. എനിക്കറിയാം, തമ്മിൽ നോക്കി കാണാനുള്ള മനക്കരുത് ഏട്ടൻ ഇല്ലായിട്ടാണ്. പാവൻ്റെ രവിയേട്ടൻ. അതെനിക്കും തോന്നിയിടി. എങ്ങനെ? പുള്ളിക്കാരി ഇപ്പോൾ വന്നിട്ട് കുടുംബകാര്യങ്ങൾ ബുദ്ധിമുട്ടൊക്കെ ചോദിച്ചുള്ളൂ. പിന്നെ നിന്നെ നന്നായിട്ട് നോക്കണം, എന്തുണ്ടെങ്കിലും പറഞ്ഞോളാം പറഞ്ഞു. അതിൽ കൂടുതലൊന്നും പറഞ്ഞില്ല. എന്നിട്ട് ഏട്ടൻ എന്തു പറഞ്ഞു? നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലാത്തതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല, ശരിക്കും ബോറടിച്ചു തുടങ്ങി. ഓ, പിന്നെ എൻ്റെ ഏട്ടൻ ഒന്നും ശരിയാ മനുഷ്യ, ഒരു ദിവസം നിങ്ങൾക്ക് അത് മനസ്സിലാക്കിക്കൊള്ളൂ. നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്നും നല്ലതും പ്രയോജനപ്പെടുന്നതെന്ന് എൻ്റെ ഏട്ടൻ എപ്പോഴും പറയാറുണ്ട്. നിങ്ങൾക്കറിയാലോ, എൻ്റെ അച്ഛനും മദ്യപാനിയായിരുന്നു. അങ്ങേർക്ക് ഞാനൊരൊറ്റ മോളായിരുന്നല്ലോ. പക്ഷെ അച്ഛൻ രണ്ട് ഏട്ടന്മാരുണ്ടായിരുന്നു. ആ കുടിയനായ ഒരു അച്ഛനും മോളായതുകൊണ്ട് മാത്രം ഞാൻ നേരിട്ട് ഒരുപാട് വിഷമങ്ങളുണ്ട്. എൻ്റെ സ്വന്തം ഏട്ടനല്ലായിട്ട് പോലും രവിയേട്ടൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു അകൽച്ച ഉണ്ടായിട്ടില്ല. പക്ഷെ അച്ഛനോട് വലിയ അടുപ്പമല്ലായിരുന്നു, സംസാരവുമില്ലായിരുന്നു. എല്ലാവരും വേറെ വേറെ വീട് വെച്ച് മാറിയെങ്കിലും ഏട്ടൻ എപ്പോഴും വീട്ടിൽ വന്ന് കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ പഠനകാര്യങ്ങൾ ചിലപ്പോൾ അതിനേക്കാളേറെ വേവരാതിപ്പെട്ട് എൻ്റെ ജീവിതം ഓർത്തിട്ട് തന്നെയാവണം. കാരണം ചെറിയച്ഛൻ്റെ മൂന്ന് പെൺമക്കളിൽ മൂത്തവർ രണ്ടുപേരെ നേരത്തെ കല്യാണം കഴിപ്പിച്ച് കുട്ടികളൊക്കെ ആയപ്പോൾ എൻ്റെ കാര്യം ഒന്നും ആയില്ലല്ലോ എന്ന് ഓർത്ത് പാവം. പലപ്പോഴും അച്ഛൻ മദ്യപിച്ച് നാട്ടുകാരുടെ മുമ്പിൽ കുടുംബത്തെ നാണം കെടുത്തുമ്പോൾ ഏട്ട അച്ഛനോട് പറഞ്ഞത് എൻ്റെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണായിരുന്നെങ്കിൽ എന്നേ ആത്മഹത്യ ചെയ്തേനെന്നാണ്. അത് സത്യമായിരുന്നു, ഞാൻ അത്രയ്ക്ക് എൻ്റെ ജീവിതം വെറുത്തിരുന്നു. ഏട്ടനറിയില്ലേ, ജീവിക്കാനുള്ള മോഹം കൊണ്ട് ഒരു പെണ്ണ് പ്രായം തിരിഞ്ഞ് നിൽക്കുമ്പോൾ അവൾക്കൊരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളൊക്കെ ഉണ്ടാവും. അവളുടെ ആഗ്രഹങ്ങൾ കൂട്ടി നിൽക്കാനും ചോദിക്കാനും പറയാനും ഒരാൾ, അത് എല്ലാ പെൺകുട്ടികൾക്കും ആദ്യം അവളുടെ അച്ഛൻ തന്നെയായിരിക്കും. പക്ഷേ എനിക്കങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നില്ല. അച്ഛൻ അത്രയ്ക്ക് മറക്കാൻ കഴിയാത്ത മുറിവുകളാണ് ജീവിതത്തിൽ സമ്മാനിച്ച്. എൻ്റെ മനസ്സ് എന്നേക്കാളും മുമ്പേ അറിയുന്ന എൻ്റെ ഏട്ടൻ, ആ മനുഷ്യനുള്ളതുകൊണ്ട് മാത്രം ഇന്നും ഞാൻ ജീവിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഭാര്യയായിട്ട്. അതുകൊണ്ട് ഇന്നിവിടെ വന്നുപോയത് എൻ്റെ ദൈവമായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ മറ്റൊരാളുടെ ഭാര്യയാണ്, ഒരുപാട് സന്തോഷവതിയാണ്. അതുകൊണ്ട് ഇനി മുതൽ എൻ്റെ ദൈവം, എൻ്റെ എല്ലാമെല്ലാം നിങ്ങളാണ്. ഒരിക്കൽ പോലും നല്ലൊരു ജീവിതം കിട്ടുമെന്ന് കരുതിയിട്ടില്ല. നിൻ്റെ ഏട്ടൻ ചെയ്ത നല്ല പ്രവൃത്തികളുണ്ടാവും, നല്ലൊരു ജീവിതവും നിനക്കും എനിക്കും കൈവന്ന്. നീ എൻ്റെ ഭാഗ്യമാണ് പെണ്ണ്. ഇല്ലായ്മയിൽ നല്ല നാളുകളൊന്നുമില്ലെന്ന് കരുതി ജീവിക്കുന്ന ജന്മങ്ങളെ നല്ല നാളെ കൈപ്പിടിച്ച് കയറ്റാൻ ചിലർക്കൊക്കെ ഉണ്ടാകുമെന്നാണ്. ശരിയാണോ അനിയേട്ടാ? തീർച്ചയായും, ഈ ലോകത്ത് ഒരാൾക്ക് ഒരാളെ സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ സ്നേഹിക്കപ്പെടാനും കഴിയും. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ നെല്ലിപ്പലക കാണുവോളം.